പഞ്ചായത്ത് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതോടെ യാത്രാ ദുരിതത്തിലായി നിരവധി വീട്ടുകാർ. കാരശ്ശേരി പഞ്ചായത്തിലെ 6 ബ്ലോക്ക് കവളോറ പ്രദേശത്തെ 20 വീട്ടുകാരാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ യാത്രാ ദുരിതം അനുഭവിക്കുന്നത്. കാരശ്ശേരി പഞ്ചായത്തിലെ 6 ബ്ലോക്ക് കവളോറ പ്രദേശത്തെ 20 വീട്ടുകാരാണ് പ്രദേശത്തെ പഞ്ചായത്ത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ യാത്രാ ദുരിതം അനുഭവിക്കുന്നത്. ഇതോടെ പ്രായം ചെന്നവരും രോഗികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഏറെ പ്രയാസം അനുഭവിക്കുകയാണ്. 10 പ്രദേശവാസികൾ റോഡ് നവീകരിച്ച് നൽകാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് ഭരിച്ച ഇടതു വലതു മുന്നണികൾ റോഡ് നവീകരിച്ച് നൽകിയില്ല എന്നും ഏറെ നാളത്തെ മുറവിളിക്ക് ശേഷം 3 മുമ്പ് 100 മാത്രം റോഡ് സോളിംഗ് ചെയ്തെങ്കിലും ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ല എന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഇതോടെ നിലവിൽ ചെയ്ത സോളിങ്ങും ഇളകിത്തുടങ്ങിയിട്ടുണ്ട്. റോഡിൻ്റെ ബാക്കി ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന നിലയിലുമാണ്. മഴക്കാലമായാലാണ് ഭയങ്കര ബുദ്ധിമുട്ട്. മനുഷ്യന്മാർക്ക് നടന്നു വരാൻ കഴിയില്ല. അപ്പം എൻ്റെ ഭർത്താവൊക്കെ കട അടിച്ച് വരുമ്പം വണ്ടി വരുമ്പോൾ എത്രയോ വട്ടം അവിടെ ബ്ലോക്കായി നിന്ന് വീണ് പോകും. മറ്റന്നാൾ ഒരു ദിവസം വണ്ടി കാറ് അവിടെ നിന്ന് ടയറൊക്കെ ചളിയിൽ പൂണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി കുറേ ആൾ. അസുഖബാധിതരായ രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരാത്ത സാഹചര്യമാണെന്ന് മാത്രമല്ല, ഉള്ള വണ്ടി എടുത്തു പോകാൻ ശ്രമിച്ചാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡായതിനാൽ വാഹനങ്ങൾ കേടാവുന്നതും പതിവാണ്. നേരത്തെ MLA 10 ലക്ഷം രൂപ റോഡ് നവീകരണത്തിനായി അനുവദിച്ചു എന്ന ബാനർ പ്രദേശത്ത് തൂക്കിയിരുന്നുവെങ്കിലും പിന്നീട് അപ്രത്യക്ഷമാവുകയായിരുന്നു എന്നും നാട്ടുകാർ പറഞ്ഞു. ഇവിടെ നിന്നാലും ഒരു അസുഖമുള്ള ഒരാളെ കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരു വണ്ടി വിളിച്ചാൽ വരില്ല. വരുന്ന വണ്ടി 2 പ്രാവശ്യം വിളിക്കരുതെന്ന് പറയും. ആ രീതിയിലാണ് അവസ്ഥ. കാരണം സ്വന്തം വാഹനം ഞാൻ ഓട്ടിയിട്ട് തന്നെ ഒരു മാസം ഈ റോട്ടിന് പോയാൽ 10,000-12,000 രൂപ വർക്ക്ഷോപ്പ് കൊടുക്കുക, ബാരിങ് പോയി ഇഞ്ചം പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സൈസ് മുറിയുക. എൻ്റെ വണ്ടിക്ക് തന്നെ ഞാൻ 10,000-30,000 രൂപ ഈ ഒരു വർഷം കൊണ്ട് വർക്ക്ഷോപ്പ് കൊടുത്തിരുന്നു. അങ്ങനെ പഞ്ചായത്ത് മെമ്പറോട് ഇവരോടൊക്കെ പറയുമ്പോൾ പറയും ഫണ്ടില്ല എന്ന്. അങ്ങനെ പിന്നെ അതിന് ദിവസം പറഞ്ഞ് പിന്നെ നമ്മളെ MLA ഫണ്ടിൽ നിന്ന് ഒരു 10 ലക്ഷം പാസ്സായിക്കുന്നു. അങ്ങനെ ഇവിടെ ഒരു ബാനറൊക്കെ കെട്ടി. പൊട്ടിപ്പൊളിഞ്ഞ റോഡായത് കാരണം സ്കൂൾ വാഹനങ്ങൾ പ്രദേശത്തേക്ക് എത്താതെ ആയതോടെ 2-3 കുട്ടികളുള്ള കുടുംബങ്ങൾ ഏറെ പ്രയാസപ്പെടുകയാണ്. മഴക്കാലമായാൽ കുട്ടികളെ എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയാണെന്നും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. മക്കളെ വണ്ടി വരാനൊക്കെ നല്ല പ്രയാസമാണ്. ഞങ്ങൾ വണ്ടിക്കൂലി കൊടുത്തിട്ട് ഇങ്ങോട്ട് കയറുന്നില്ല. റോഡ് മോശമായിട്ട് കുട്ടികളുള്ള വണ്ടിയല്ല, അപ്പോൾ അങ്ങോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് 2 മക്കളുണ്ട്, 1 LKG 4.5 വയസ്സും ഒരാൾ 6-7 വയസ്സും. ഞാൻ എടുത്തിട്ട് വേണം പോകാൻ. 4 ബേഗും ഉണ്ടാവും, ചോറ്റും പാത്രത്തിന് 2 ബേഗും ഉണ്ടാവും, രണ്ടാളെ ബേഗും ഉണ്ടാവും. എടുത്തിട്ട് ഒരു ബേഗും എടുത്ത് ഒരാളെടുക്കും വേണം. നടക്കാൻ പറഞ്ഞാൽ നടക്കൂല, വീണ് പോകും പറഞ്ഞിട്ട് പേടിയായിട്ട് നടക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടായിട്ട് നടക്കൂല. ഒരാളെടുത്ത് ബേഗും കൈ പിടിച്ച് വേണം പോകാൻ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് റോഡ് നവീകരിച്ച് യാത്രാ സൗകര്യം ഒരുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുക്കം.